ഹലോ, ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പനിയും കഫക്കെട്ടും ഉണ്ടായിരുന്നു. ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് അഡ്മിറ്റ് ചെയ്തതാണ്. അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് അവൻ അഡ്മിറ്റാക്കിയത്. ഭയങ്കര ടെമ്പറേച്ചറൊക്കെ വളരെ കൂടുതലായിരുന്നു, നല്ല ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അഡ്മിറ്റ് ചെയ്തതാണ് അവനെ. അങ്ങനെ ഇത് അന്ന് അഡ്മിറ്റ് ചെയ്ത അന്നത്തെ കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ അവനണീച്ച്, അന്നൊക്കെ പനിയൊക്കെ ടെമ്പറേച്ചറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തുടച്ചൊക്കെ കൊടുത്ത് പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൻ്റെ ടെമ്പറേച്ചറൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു മസാല ദോശ വാങ്ങിച്ചത്. അപ്പോൾ അവനക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞ് ചെറുതായിട്ട് മസാലയൊക്കെ കൂട്ടിയിട്ട് ആ ദോശ കഴിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല. അതെ, അതാ ഭക്ഷണം ഫോൺ കൊടുക്കുന്നത് നല്ലതല്ല എന്നറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവനെ പിടിച്ച് കിടത്താൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയും കരച്ചില്ലായിരുന്നു. കൂടുതലെന്താ ഈ നെബുലൈസ് ചെയ്യുന്ന നേരത്താണ് അവന് കൂടുതൽ വാശി ഉണ്ടായിരുന്നത്, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഈ ഓട്ടൂളിലാണ് അവനക്ക് നെബുലൈസ് ചെയ്തത്. നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഇതിൽ ചെയ്യാനാണ്. അപ്പോൾ അത് ആ സ്റ്റാൻഡും ഓക്സിജൻ സിലിണ്ടറും കാണുമ്പോൾ തന്നെ അവൻ കരച്ചിൽ തുടങ്ങും. അതാണെങ്കിൽ ഡെയിലി ആറ് തവണയായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനക്ക് എന്താണ് വെള്ളം വേണം, ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ ക്യാൻറ്റീൻ അടുത്ത് തന്നെയാണ്. അപ്പോൾ ക്യാൻറ്റീനിലോട്ട് പോയി ഒരു ലൈം ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. തണവൊന്നുമില്ലാണ്ട് നല്ല ലൈം ജ്യൂസ് നല്ലതല്ലേ. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അവനും ഒരു ലൈം ജ്യൂസ് വാങ്ങിച്ച്, ഞാൻ തണവായിട്ട് ഞാനും വാങ്ങി ഒരു ലൈം ജ്യൂസ് ഞാനും കുടിച്ചു. അപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ അവനക്കൊരു പേടി, കൈയും ഇതൊക്കെ ഇങ്ങനെ കുത്തിവെച്ച് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കരച്ചിലും വാശിയൊക്കെ. അപ്പോൾ അവനൊന്ന് നേരം കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ അല്ലേ, അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി ലൈം ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞാനും അവനും കുടിച്ചു. അത് കഴിഞ്ഞിതാ ആളൊന്നും ഓക്കെ ആയിട്ടുണ്ട്. പനിയൊക്കെ വിട്ട്, പനി കംപ്ലീറ്റ് വിട്ടു കേട്ടോ. സപ്പോസിറ്ററിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പനിയൊക്കെ കംപ്ലീറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ അവിടെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് നമ്മൾ ആ വിൻഡോ തുറക്കുമ്പോൾ അവിടെ കുറേ പ്രാവുകൾ വന്നിരിക്കും, അതൊക്കെ നോക്കി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ അവനൊന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ അവിടെ തന്നെ അവന് സ്ഥിരം പ്ലേസ് ആയിരുന്നു, അതായ റൂമിൻ്റെ ആ ജനലിൻ്റെ ഭാഗത്ത്. പിന്നെ അതാ ഇവിടെ ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ വരും, ഓരോന്ന് ചെക്ക് ചെയ്യാനും സിസ്റ്റർമാരൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഫോൺ തന്നെ മതി. അതല്ലാണ്ട് പക്ഷെ എനിക്ക് കൊടുക്കാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. കൊടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്യും? അതിനുശേഷം എന്താ വൈകിട്ട് ഉപ്പ വന്നതാണ്. ഉപ്പ വന്നപ്പോൾ ഉപ്പയുടെ കൂടെ പുറത്ത് പോകട്ടോ, രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ല, അവനക്ക് കഞ്ഞി കിട്ടിയിരുന്നു. അപ്പം കഞ്ഞി കുടിച്ചു, ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ വൈകിട്ട് ഉപ്പ് വന്നതാ നേരത്തെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ റൂമിലോട്ട് വരുത്തിച്ചൊന്നുമില്ല, അവനക്കൊരു നേരം പോക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനായിട്ട് നമ്മൾ പുറത്ത് പോയിട്ടാണ് കഴിച്ചത്. പുറത്തു നിന്ന് തന്നെ ക്യാൻറ്റീനിൽ തന്നെ. ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവനെ അഡ്മിറ്റാക്കിയത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ്, കൊടുങ്ങല്ലൂർ. നല്ല ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിപ്പോൾ ഒരുപാട് വലുതാക്കിയിട്ടുണ്ട്. ആദ്യം ഇത് ഗൈനക്കോളജിയും പീഡിയാട്രിക് മാത്രമായിരുന്നു, ഇപ്പോൾ ജനറൽ മെഡിസിനും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ. ഇപ്പോൾ തന്നെ ഹോസ്പിറ്റൽ തന്നെ കുറച്ചുണ്ട് കാണാനായിട്ട്, നല്ല രസമാണ് അവിടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കും സംവിധാനമൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം, ഹോസ്പിറ്റലിൻ്റെ സ്ഥലം. അപ്പോൾ നമ്മൾ ആവാം നല്ല ഹാപ്പി, അവന് പോയിപ്പോ കേട്ടോ. അപ്പോൾ നല്ല ആശ്വാസം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആളിങ്ങനെ പോവാണ്. ഇപ്പോൾ ക്യാൻറ്റീനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് വരാം. ഇതാണ് ജനറൽ മെഡിസിൻ, അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ. അങ്ങനെ ഇതാ നമ്മുടെ ക്യാൻറ്റീൻ എത്തിയിട്ടുണ്ട്. ഇനി ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ ക്യാൻറ്റീനിൽ. നമുക്ക് എല്ലാം കിട്ടും, എല്ലാം സ്നാക്സ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ശരിക്കും ക്യാൻറ്റീൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിക്കും ഒരു ഹോട്ടലിൻ്റെ മെനു ആണ് കൊടുത്തത്. നല്ല ക്ലീനും ആണ്, നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് അവനാണ് ഓർഡർ ചെയ്യുന്നത്, അവനക്ക് ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചിരുന്നു. പൊറോട്ട ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അവനടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്, കഴിച്ചൊന്നുമില്ല, കുറച്ച് കഴിച്ചുള്ളൂ. പൊറോട്ട കൊടുത്തില്ല കേട്ടോ, ചപ്പാത്തി കൊടുത്തത്. അതിനുശേഷം എന്താ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാം കേട്ടോ. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഏരിയ. അങ്ങനെ
പുറത്ത് അവിടെ കുറേ നേരം നിന്ന്, പക്ഷെ ലൈക്ക് മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വയ്യാത്തതല്ലേ. പിന്നെ അവന് ചെന്നിട്ട് വേണം ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ അതിന് ശേഷം നെബിലൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരം അധികം കളയാണ്ട് റൂമിലോട്ട് തന്നെ പോയിട്ടോ. റൂമിൽ ചെന്ന് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു, പണിയായിട്ട് വർത്തമാനവും കളിയൊക്കെ കഴിഞ്ഞ് ഉപ്പ കിടന്നു കേട്ടോ. പിന്നെ അവനായിട്ടുള്ള എല്ലാ കുറച്ച് നേരം നെബിലൈസേഷനും അതിൻ്റെ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കൊണ്ട് നടന്ന് കിടത്തി ഉറക്കി. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം അവന് ഡിസ്ചാർജ് ആക്കി. മൂന്നിൻ്റെ അന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു. അവന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ്റെ മരുന്ന് നമുക്ക് ഇഞ്ചക്ഷൻ നമുക്ക് മരുന്നായിട്ട് തന്നു. അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നും അൽഹംദുലില്ലാ ഓക്കെയാണ്, എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണണം, വീഡിയോസ് എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.